സ്വപ്നവും രണ്ടും വിഷയങ്ങളെല്ലാം അവരോട് ഉണ്ടായി. ഒരുപാട് വിഷയങ്ങൾ അവരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ ഓരോരുത്തർക്കും അറിയുന്ന വിഷയങ്ങളാണ്. നാട്ടില് സമാധാനം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടെ വളർന്നു വരുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അത് ഇറുമ്പശ്ശേരിയിൽ അത്തരം സംഗതികൾ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നമസ്കാരം. കഞ്ചാവ് മാഫിയയുടെ ആക്രമണത്തിൽ INDUC നേതാവിന് പരിക്ക്. പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ INDUC മണ്ഡലം പ്രസിഡന്റായ PK നൌഷാദിനാണ് കഞ്ചാവ് മാഫിയയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റിയത്. വയറിന് കുത്തേറ്റ് നൌഷാദ് ഇപ്പോൾ വിശ്രമത്തിലാണ്. പ്രദേശവാസികളായ ജുനൈദ്, ജുബൈർ എന്നിവരാണ് ആക്രമികൾ എന്നും ആക്രമികൾ ലഹരി സംഘത്തിലെ കണ്ണികളാണ് എന്നും പരിക്കേറ്റ നൌഷാദ് പറയുന്നു. പ്രതികൾക്ക് എതിരെ ഇതുപോലെ സമാന പരാതികൾ നിരവധിയുണ്ടെന്നും എല്ലാം പണവും സ്വാധീനവും ഉപയോഗിച്ച് തേച്ചുമായച്ച് കളയുകയാണെന്നും ആരോപണമുയരുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ജ്യേഷ്ഠന് മോൻ ഇവിടെ ഒരു കട നടത്തുന്നുണ്ട്. ഡാർക്ക് കഫ എന്നുള്ള ബേക്കറി കട. അതിൽ ബർഗർ ഓർഡർ ചെയ്തു 2 ആളുകൾ. ഈ 2 ആളുകൾ ഇവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് പ്രശ്നക്കാരാണ്. അവർ സ്കൂളിൻ്റെ നേരെ മുന്നേ ഒരു പച്ചക്കറി കട നടത്തുന്നുണ്ട്. ഈ ബർഗർ ഓർഡർ ചെയ്ത് പോയി ഇവർക്കാണ്ട് എത്തിച്ചു കൊടുക്കാതെന്ന് പറഞ്ഞു. അത് നേരം വഴിയേക്കുമ്പോൾ അവർ തിരിച്ചു വന്നു, കടയിൽ വന്ന് ബഹളം വെച്ചു. 2 മാസം മുമ്പ് പ്രദേശത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ജുനൈദ്, ജുബൈർ എന്നിവർ ബർഗർ ഓർഡർ ചെയ്യുകയും ബർഗർ കിട്ടാൻ വൈകിയതിൻ്റെ പേരിൽ ഹോട്ടലിലെ ജോലിക്കാരനായ ഹാഷിം മോനുമായി തർക്കമുണ്ടായതായും പറയപ്പെടുന്നു. ഇപ്പോൾ കുത്തേറ്റ INDUC നേതാവ് നൌഷാദിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഹാഷിം മോൻ. തുടർന്ന് പ്രതികൾ ഹാഷിം മോനെ മർദ്ദിക്കുകയും അയാൾക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകനായ PK നൌഷാദ് സംഭവത്തിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഈ കേസിൽ റിമാൻഡിലായ പ്രതികൾ നൌഷാദിനെ പലതവണ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. നൌഷാദ് ഇല്ലാത്ത സമയത്ത് നൌഷാദിൻ്റെ വീട്ടിൽ കയറി നൌഷാദിൻ്റെ ഭാര്യയെയും പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. നൌഷാദിൻ്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും കാര്യമായ നടപടി ഈ പരാതിയിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. റിമാൻഡിൽ നിന്നിറങ്ങിയ പ്രതികൾ നൌഷാദിനെയും ഹാഷിം മോനെയും കൊല്ലുമെന്ന് പലരോടും പറഞ്ഞു നടന്നിരുന്നു എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കിയില്ലെന്ന് നൌഷാദ് പറയുന്നു. ഇവൻ വന്ന് എൻ്റെ വീട്ടിൽ വധഭീഷണി മുഴക്കി, അതായത് എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യനോടും എൻ്റെ കുട്ടികളും ഉള്ളപ്പോൾ പറഞ്ഞു. ഈ വീട്ടിൽ വന്നിട്ട് വധഭീഷണി മുഴക്കിയപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു? ആ, പരാതി കൊടുത്തിരുന്നു. പോലീസ് നടപടി എടുക്കുക എന്ന് പറഞ്ഞു. SI പരാതി കൊടുത്തു, പിന്നെ RTO പരാതി കൊടുത്തു, ഇവനെ എക്സൈസ് ഓഫീസറും പരാതി കൊടുത്തു. എക്സൈസ് ഓഫീസറും പരാതി കൊടുത്തു. അപ്പോൾ എക്സൈസ് ഓഫീസർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഇവർ ഇവൻ്റെ വല്യമ്മ വിളിച്ച് പറഞ്ഞു, ഈ കുട്ടികളെ വല്യമ്മ വിളിച്ച് പറഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ കേസുമായിട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പോവായിരുന്നു. അതായത് ഈ അമ്മാന ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ വെച്ചിട്ട് അവർ ഓടിക്കൊണ്ട് വന്നിട്ട് രണ്ടുപേരും കൂടി ഓടിക്കൊണ്ട് വന്നു. ഒരാൾ എൻ്റെ വയറ്റിലേക്ക് കത്തിക്കേറ്റ് ചെയ്തത്. ഒന്ന് ജുനൈദ്, ഒന്ന് ജുബൈർ. ആ, നേരത്തെ ഈ സംഭവത്ത് ഇവർ തന്നെ ഉണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തിയത് ഇവർ തന്നെയാണ്. അത് വീട്ടിലേക്ക് അറിയാം ഇവരെ, നമ്മളെ അടുത്ത ഒരു കുറച്ച് ദൂരമുള്ള ഇവരെ വീട്ടിലേക്ക്, എൻ്റെ വീട് അവിടെ നിന്ന്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റി? ആ, പരിക്ക് പറ്റി. വയറിന് കുത്തേറ്റ്? ആ, വയറിന് കുത്തേറ്റ്. പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ മൊഴി വീട്ടിൽ വന്ന് എടുത്തിട്ടുണ്ട്, എൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോലീസ് എത്തിയിരുന്നു. അപ്പം അതിൻ്റെ വലിയ കേസെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടിയൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യമായിട്ട് പുരോഗമനമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അവർ പിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 3-4 ദിവസമായി. ഇപ്പോൾ 6-ാം തീയതി വൈകുന്നേരം 5:30 സംഭവിച്ചതാണ്. ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠനും മോനിക്ക് സംഭവിച്ച മുമ്പോൾ നമ്മളത് കേസ് സ്ട്രോങ് ആവണം, അവർ ഉള്ളിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ ഇടപെട്ടത്. അത് നമ്മൾ അതുപോലെ നിയമപരമായിട്ട് പോയി. അന്നാ കേസിൽ ഇടപെട്ടതിൻ്റെ ശേഷം അവർ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോടതി 1 മാസം ഒപ്പിടാൻ. ഈ ഒപ്പിടൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ പറഞ്ഞത് ഇനി ഒപ്പിടൽ കഴിഞ്ഞു, ഇനി എന്നെ കൊല്ല എന്നുള്ള ഉദ്ദേശമാണ് എന്നവർ പറഞ്ഞത്. ഞാൻ എൻ്റെ കുടുംബം ഇപ്പോഴും ഭീഷണി പുറത്താണ്. ഇപ്പോൾ സംബന്ധിച്ചാൽ ഇവർ പറയുന്നത് അവരെ വാപ്പ വന്നതിൻ്റെ ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മോനുണ്ട്, കാസിം. അപ്പോൾ അന്ന് മർദ്ദനായിട്ട് ആളെ ജ്യേഷ്ഠൻ, അവനും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി നടക്കുന്നത്. കഞ്ചാവ് മാഫിയയുടെ പ്രവർത്തനങ്ങൾ തിരുമിറ്റക്കോട് പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു. കാലങ്ങളായിട്ട് ഈ പയ്യന്മാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവരുടെ പേരിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പരിക്ക് പറ്റിയിട്ട് ഇരിക്കുന്ന നൌഷാദിൻ്റെ
കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം മാത്രമേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടാവുന്നത്. അത് നിർത്തണം ജനങ്ങൾ. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ പറയാനുള്ളത്, ഇത് പോലീസല്ല കൈകാര്യം ചെയ്യേണ്ടത്, ഇത് ജനങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ വിഷയം. കാരണം അത്രയും ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവരെ കൊണ്ട്. ഇവരങ്ങനത്തെ ഒരു ടീമാണ്. ഇവർക്ക് അതിൻ്റെ ബാക്കിൽ നല്ലൊരു ഗാങ് തന്നെ ഉണ്ട് ഇവർക്ക്. അത് കാരണം കൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥയാണ് ഇപ്പോൾ ഉടമ്പശ്ശേരിയിൽ. ഇവരെയും കൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരു സൈക്കോ മോഡലാണ് ഈ പയ്യന്മാർ കാട്ടിക്കൂടുന്നത്. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ഇവിടെ. പോലീസ് അത് പോലീസിനോട് നമുക്ക് പറയാനുള്ളത്, പോലീസ് അത് കാര്യമായി തന്നെ അതിൽ ഇടപെടണം. ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം ആളുകൾക്കും സംഘങ്ങൾക്കുമെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. കാലമായിട്ട് ഈ അക്രമ സംഘം നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന അവർക്കെതിരെ മറ്റേ നിയമനടിക്കും മറ്റും പ്രവർത്തിക്കുന്ന ആളുകളതിനൊക്കെ മറ്റേ വധഭീഷണിയും വധിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. വളരെ ആക്രമണപരമായുള്ള മറ്റേ നിലപാടുകളാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ സമാധാനം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതല്ലെങ്കിൽ നാട്ടുകാർ നിയമം കയ്യിലെടുക്കും. അതിനുള്ള അവസരം ഉണ്ടാവാതെ ബന്ധപ്പെട്ട അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാം. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുന്നതിൻ്റെ മുന്നേ ഒരു തൊട്ടടുത്ത് നടക്കുന്ന നമ്മുടെ കൺമുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ചെല്ലുന്നതിന് മുന്നേ നൗഷാദിന് കുത്തേൽക്കുകയും നമ്മൾ പിടിച്ചു മാറ്റാനും മറ്റുള്ളതൊക്കെ ശ്രമിച്ചു നോക്കുമ്പോൾ നമ്മളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്നുവെച്ചാൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയല്ല. മുൻവൈരാഗ്യം വെച്ചിട്ട് അതും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇത്തരം ഈ രീതിയിൽ വലുതാക്കുന്നത് അവരുടെ പിന്നെ അവരുപയോഗിക്കുന്ന എന്താണ് ആ സാധനം എന്നുള്ളത് നമുക്കറിയില്ല. അത്രയും മാരകമായ സംഗതികളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരാളിനെ ഇത്രയും ചെറിയ പ്രശ്നങ്ങൾക്ക് സോഡ ഉപ്പെടുത്ത് തലക്കടിക്കുക, അതിന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കത്തി, അതേപോലെ പിന്നെ പട്ടിക ആണിയടിച്ചിട്ടുള്ളത്, ഇത്തരം ഇതൊക്കെ അവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള കുറേ സംഗതികളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ ആരും നാട്ടുകാർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിലോ ഞങ്ങളാരും അതിനെ അംഗീകരിക്കുകയില്ല. അപ്പോൾ ഇതിന് വേണ്ട നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും അതില്ലാത്ത പക്ഷം നമുക്ക് ജനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത്. ഞങ്ങൾക്ക് വളരെ ഇവിടെ വളർന്നു വരുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അത് ഇറുമ്പശ്ശേരിയിൽ അത്തരം സംഗതികൾ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് അതിന് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും കൊലപാതക കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് വരികയാണെന്നും കേസിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അലംഭാവവുമില്ലെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. ഈ പ്രതികൾക്കെതിരെ ഇത്തരത്തിൽ നിരവധി പരാതികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അക്രമികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിൻ്റെ പേരിലാണ് പൊതുപ്രവർത്തകനായ ഒരാളെ അതേ അക്രമികൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നത് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ ഇടപെട്ടാൽ ആ ഇടപെടുന്നവരെ വധിക്കാൻ ശ്രമിക്കുന്നത് നാട്ടിലെ ക്രമസമാധാന പാലനത്തിൻ്റെ പോരായ്മ തന്നെയാണ്. ലഹരിക്കടിമപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാർ വർദ്ധിച്ചു വരുന്നു എന്നത് മാത്രമല്ല, അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം കേസുകളിൽ പോലീസ് പലപ്പോഴും ഗൗരവപൂർണമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നാട്ടിൽ ഭീതി പടർത്തി ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോൾ പോലീസും അധികാരികളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയാൽ പരാതി നൽകുന്നവരെ ഇല്ലാതാക്കും, അവരെ കൊലപ്പെടുത്തുമെന്ന സ്ഥിതി വരുന്നത് ഒരു നാടിനും ഭൂഷണമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.